WWE സൂപ്പർ താരം ഷെയ്മസ് WWE-യിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് 2009-ലായിരുന്നു. 2009-ൽ റോ എപ്പിസോഡിൽ ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന ഷെയ്മസ് വെറും 2 മാസത്തിനുള്ളിലായിരുന്നു വേൾഡ് ചാമ്പ്യനായി മാറിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ ഇന്ന് ആ കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഇന്നു മുതൽ നമ്മൾ പുതിയൊരു സെഗ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്, സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇനി മുതൽ എല്ലാ ശനിയാഴ്ചകളിലും നമ്മളിങ്ങനെ ഓരോരോ സ്റ്റോറികൾ ചെയ്യുന്നതാണ്. രണ്ടായിരത്തി ഒൻപതിൽ ഒക്ടോബർ മാസത്തിൽ ജാമിനോബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന റെസ്ലറിനെതിരെയായിരുന്നു ഷെയ്മസ് WWE റോ എപ്പിസോഡിൽ ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ജാമിനോബിളിനെ തോൽപ്പിക്കുന്ന ഷെയ്മസിനെ അത് നമുക്ക് കാണാൻ സാധിച്ചു. അടുത്ത ആഴ്ച വീണ്ടും ഷെയ്മസിന് ഒരു മാച്ച് ഉണ്ടാവുകയുണ്ടായി. ജാമിനോബിളിനെതിരെ തന്നെയായിരുന്നു മാച്ച് ഉണ്ടായിരുന്നത്. ആ ഒരു മാച്ചിലും ഷെയ്മസ് തന്നെ വിജയിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മാച്ചിൽ ജാമിനോബിളിനെ തല്ലി 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 ഒരു കോർണറിലിട്ട് അടിച്ചാവശനാക്കിയതോടുകൂടി ആ ഒരു മാച്ച് റഫറി നിർത്തിവെക്കുകയായിരുന്നു. ആ ഒരു മാച്ച് കഴിഞ്ഞതിനു ശേഷവും ഷെയ്മസ് നിർത്തിയില്ല, വീണ്ടും ജാമിനോബിളിനെ റിംഗ് സൈഡിലിട്ട് പൊതിരെ തല്ലുകയുണ്ടായി. അതോടുകൂടി ജാമിനോബിളിനെ ഒരു ഇഞ്ചുറി വരെ പറ്റുകയുണ്ടായി. അതിനുശേഷം 2009-ൽ നടന്നിട്ടുണ്ടായിരുന്ന സർവൈവർ സീരീസ് ടീം മാച്ചിൽ ഷെയ്മസ് പങ്കെടുത്തു. മിസിന്റെ ടീമായിട്ടായിരുന്നു ഷെയ്മസ് അന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഷെയ്മസിന്റെ ടീമിൽ ഉണ്ടായിരുന്നവർ മിസ്, ഡ്രൂ മെക്കിൻഡെയർ, ജാക്ക് സ്വാഗർ, ഡോൾഫ് സിഗ്ലർ ആൻഡ് ഷെയ്മസ് എന്നിവരായിരുന്നു. അവർ മത്സരിച്ചിട്ടുണ്ടായിരുന്നവരാകട്ടെ മാറ്റ് ഹാർഡി, ജോൺ മോറിസൺ, ഇവൻ ബോൺ, ഷെൽട്ടൺ ബെഞ്ചമിൻ, ഫിൻലി എന്നിവർക്കെതിരെയായിരുന്നു. ആ ഒരു മാച്ച് തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഫിൻലിയെ ആ ഒരു മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുന്ന ഷെയ്മസിനെ നമ്മൾ കണ്ടു. ഏറ്റവും അവസാനം ജോൺ മോറിസൺ മാത്രമായിരുന്നു എതിരാളിയുടെ ടീമിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ജോൺ മോറിസണെയും എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷെയ്മസ് തന്നെയായിരുന്നു. അങ്ങനെ മിസിന്റെ ടീം ആ ഒരു മാച്ചിൽ വിജയിക്കുന്നത് നമ്മൾ കണ്ടു. ഈ ഒരു സർവൈവർ സീരീസിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ ഷെയ്മസ് വേഴ്സസ് ഫിൻലി തമ്മിലുള്ള ഒരു മാച്ച് നടക്കുകയുണ്ടായി. ആ ഒരു മാച്ചിൽ ഫിൻലിയെ പെട്ടെന്ന് തന്നെ തോൽപ്പിച്ചുകൊണ്ട് ഷെയ്മസ് വിജയിച്ചു. അതിൽ വിജയിച്ചതോടുകൂടി അന്ന് തന്നെ നടക്കുന്ന WWE ചാമ്പ്യൻഷിപ്പിന്റെ നമ്പർ 1 കണ്ടൻഡർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റിൽ റോയലിലേക്ക് ഷെയ്മസ് ഇടം നേടുകയുണ്ടായി. അന്ന് ആ ഒരു ബാറ്റിൽ റോയലിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നവർ മാർക്ക് ഹെൻറി, MVP, ആർ ട്രൂത്ത്, കോഫി കിങ്സ്റ്റൺ, ടെഡ് ഡിബിയാസി, കോഡി റോഡ്സ്, റാൻഡി ഓർട്ടോൺ ആൻഡ് ഷെയ്മസ് എന്നിവരായിരുന്നു. ഇതിൽ ബുദ്ധിപരമായി ഷെയ്മസ് ആദ്യം ആരെയും തന്നെ അറ്റാക്ക് ചെയ്ത് നിന്നു. പിന്നീട് ആർ ട്രൂത്തിനെ പുറത്താക്കി. അത് കഴിഞ്ഞതിനു ശേഷം MVP പുറത്താക്കി. പിന്നീട് ലെഗസി ടീമിലെ കോഡി റോഡ്സിനെയും ടെഡ് ഡിബിയാസിയെയും മാർക്ക് ഹെൻറി പുറത്താക്കിയ അവസരം നോക്കിക്കൊണ്ട് മാർക്ക് ഹെൻറിയെയും എടുത്ത് പുറത്തേക്ക് ഷെയ്മസ് വലിച്ചെറിയുകയുണ്ടായി. ഏറ്റവും അവസാനം ഷെയ്മസ്, റാൻഡി ഓർട്ടോൺ, കോഫി കിങ്സ്റ്റൺ എന്നിവർ മാത്രമേ റിങ്ങിലുണ്ടായിരുന്നുള്ളൂ. കോഫി കിങ്സ്റ്റൺ അതിവിദഗ്ധമായി റാൻഡി ഓർട്ടോണെ എടുത്ത് പുറത്തേക്ക് ഇടുകയുണ്ടായി. നമ്മുടെ എപ്പിക്കായിട്ടുണ്ടായിരുന്ന മൊട്ടയടിച്ച റാൻഡി ഓർട്ടോൺ ആയിരുന്നു ആ ഒരു മാച്ചിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം കോഫി കിങ്സ്റ്റൺ ആൻഡ് ഷെയ്മസ് മാത്രമായിരുന്നു റിങ്ങിലുണ്ടായിരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ കോഫി കിങ്സ്റ്റണേയും പുറത്താക്കിക്കൊണ്ട് ഷെയ്മസ് ആയിരുന്നു നമ്പർ 1 കണ്ടൻഡറായി മാറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിന്റെ ഏറ്റവും അവസാനം ജോൺസീനക്കെതിരെയായിരുന്നു ഒരു കോൺട്രാക്ട് സൈനിങ് നടന്നിട്ടുണ്ടായിരുന്നത്. ഷെയ്മസ് വേഴ്സസ് ജോൺസീന തമ്മിലുള്ള കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റ് ആയിരുന്നു അവിടെ കണ്ടത്. ആ ഒരു സെഗ്മെന്റിൽ ജോൺസീന തന്നെ പറയുകയുണ്ടായി, താൻ ഒരുപാട് പേർക്കെതിരെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്, അവരൊന്നും തന്നെ തനിക്കെതിരെ വിജയിച്ചിട്ടില്ല എന്നുള്ള രീതിയിലെല്ലാം തന്നെ പറഞ്ഞ് ഷെയ്മസിനെ വളരെയധികം കളിയാക്കുന്ന ജോൺസീനയെ നമ്മൾ കണ്ടു. പിന്നീട് രണ്ടുപേരും വീറോടെയും വാഷിയോടെയും ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു. അതിൽ ഷെയ്മസ് ആദ്യം സൈൻ ചെയ്തു, അത് കഴിഞ്ഞതിനുശേഷം ജോൺസീനയും സൈൻ ചെയ്തു. ആ ഒരു മാച്ച് അങ്ങനെ ഒഫീഷ്യലായി തീരുമാനിക്കുകയുണ്ടായി. TLC പേപ്പർ വ്യൂവിലായിരുന്നു ആ ഒരു മാച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു ടേബിൾസ് മാച്ച് ആയിരിക്കും എന്നുള്ളതും കൂടി അനൗൺസ് ചെയ്യുകയുണ്ടായി. ആ ഒരു സെഗ്മെന്റിന്റെ ഏറ്റവും അവസാനം ജോൺസിനെ കിട്ടിയ ഒരു ബ്രോ കിക്ക് കൊടുത്ത് ജോൺസിനെ എടുത്ത് ടേബിളിന്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് ഷെയ്മസ് ആ ഒരു സെഗ്മെന്റ് അവിടെ അവസാനിപ്പിച്ചു. പിന്നീട് TLC മുൻപേ നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ ജോൺസിനെയും ഷെയ്മസും കൂടി ഒരു പ്രസ് മീറ്റ് പോലെയുള്ള ഒരു പരിപാടി റോ എപ്പിസോഡിൽ വെച്ച് നടത്തുകയുണ്ടായി. അതിലന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ഹോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു മതാ കിടക്കുന്നു ഒരു ബ്രോ കിക്ക് ബൈ ഷെയ്മസ്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ് ടേബിളെല്ലാം ഒരു മൂലയിൽ സെറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തായിരുന്നു മാർക്ക് ക്യൂബൻ വീണ്ടും വന്നുകൊണ്ട് ഷെയ്മസിനെ വീണ്ടും ചൊടി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷെയ്മസിനെ ഇതൊരിക്കലും ഇഷ്ടപ്പെട്ടില്ല. ഷെയ്മസ് അതാ കിടക്കുന്നു, മാർക്ക് ക്യൂബനിട്ട് ഒരു ചവിട്ട്. പിന്നീട് മാർക്ക് ക്യൂബനെയും എടുത്തുയർത്തിക്കൊണ്ട് ഒരു ടേബിളിന്റെ മുകളിലേക്ക് പോയി അവിടെ സ്പിയർ ചെയ്യുന്ന ഷെയ്മസിനെ നമ്മൾ കണ്ടു. അങ്ങനെ 2009-ലെ TLC എത്തുകയുണ്ടായി. ജോൺസീന വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള ടേബിൾസ് മാച്ച് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം ജോൺസീന ഷെയ്മസിനെ ഒരു കോർണറിൽ ഇരുത്തിക്കൊണ്ട് ടേൺ ബർക്കിളിന്റെ മുകളിൽ നിന്നും തള്ളി താഴെ ഇടാൻ വേണ്ടി നോക്കുകയുണ്ടായി. എന്നാൽ ജോൺസീനകത്ത് സാധിച്ചില്ല. ജോൺസീന വീണ്ടും
ഷെയ്മസിനെ ഒരു സൂപ്പർ പ്ലക്സ് ചെയ്യാൻ വേണ്ടി ടേൺ ബക്കിളിന്റെ മുകളിലേക്ക് കയറ്റുകയുണ്ടായി. കാരണം ടേൺ ബക്കിളിന്റെ അടുത്തായിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഷെയ്മസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ടേൺ ബക്കിളിന്റെ മുകളിൽ നിന്നും ജോൺസിനെ തള്ളി താഴെയിടുക എന്നുള്ളതായിരുന്നു. തള്ളി താഴെ വീണിട്ടുണ്ടായിരുന്നത് ജോൺസിനെ നേരെ ടേബിളിന്റെ മുകളിലേക്കായിരുന്നു. അങ്ങനെ ഷെയ്മസ് വിജയിച്ചുകൊണ്ട് ഷെയ്മസ് തന്റെ കരിയറിലെ ആദ്യത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് അവിടെ സ്വന്തമാക്കുകയുണ്ടായി. വെറും 2 മാസം കൊണ്ട് വേൾഡ് ചാമ്പ്യനായ ഷെയ്മസിന്റെ കഥ. ഇനിയും ഇതുപോലെയുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഏത് കഥ വേണമെന്നുള്ളത് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്യണേ, എന്നാലേ കൂടുതൽ പേരിലേക്ക് എത്തുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.